ഈ കോവിഡിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഫിറ്റ്നസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സൈക്ലിങ്ങിലോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ അത്തരത്തിലൊരു സൈക്കിളിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിൽ. വെൽക്കം ബാക്ക് ടു എംജി വ്ലോഗ്സ്. ഇറ്റ്സ് മീ രഞ്ജു ആൻഡ് സ്റ്റേ ടു ദ വീഡിയോ. ഇതാണ് കേട്ടോ നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്ന സൈക്കിള്. ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ നല്ല ഭീമൻ ലുക്കുള്ള ഒരു ഐറ്റം ആണ്. ഓൾമോസ്റ്റ് ഒരു 30,000 ഇന്ത്യൻ റുപ്പി റേറ്റ് വരുന്ന ഒരു സൈക്കിളായത് കേട്ടോ. ഇതപ്പോൾ ഈ ഒരു ബ്രാൻഡ് കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കേരളത്തിൽ അവൈലബിൾ ആവുന്നതിന് മുന്നേ പഞ്ചാബിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇതേ ഫസ്റ്റ് ലുക്കിൽ ഇങ്ങനെയാണ് ഈ സൈക്കിളിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടയർ 26 ഇഞ്ച് വിട്ട് വരുന്ന ഒരു ടയറും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡ്യുവൽ ഷോക്ക് അബ്സറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഷോക്ക് അബ്സർ ഉള്ള മോഡലുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിൻ്റെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിമ്മിനും കാര്യങ്ങൾക്കൊക്കെ നല്ല നോർമൽ സൈക്കിളിനെ അപേക്ഷിച്ച് നല്ല വീതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്യൂബ്ലെസ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഹാൻഡിലിൻ്റെ സെക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഫ്രണ്ട് ഗിയറിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ബാക്ക് ഗിയറിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എക്സ്ട്രാ നമ്മളൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഫ്രെയിം വന്നിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉള്ളൊരു കളറാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ് ഈ ഒരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഇവരുടെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അൺഎക്സ്റ്റാർ എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ കമ്പനിയുടെ പേര്. ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 21 സ്പീഡ് ഗിയറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സൈക്കിളാട്ടോ. അപ്പോൾ ഫ്രണ്ടിലായിട്ടാണ് ഇതിൻ്റെ 3 ഗിയേഴ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു പോർഷനിലായിട്ടാണ്. അതുപോലെ തന്നെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 ഗിയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പോർഷനിലായിട്ടാണ്. പിന്നെ അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ കാണുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു സൈഡിലെ ഒരു ലുക്കും കാര്യങ്ങളും പറയുകയാണെങ്കിൽ. പിന്നെ അതേ ഇതിനൊരു അത്യാവശ്യം നല്ല കംഫർട്ടുള്ളൊരു സീറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ജെൽ സീറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ സീറ്റിൻ്റെ ബാക്കിലോട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു ലിവർ ഇവിടെ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഇതിൻ്റെ റിയർ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്ന കേട്ടോ. അതിൻ്റെ ഡിസ്പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലായിട്ടാണ് വന്നിരിക്കുന്നത്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു റിഫ്ലക്ടറാട്ടോ. ഇതേ 3 മോഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു റിഫ്ലക്ടറാണ്. പിന്നെ ഇതിൻ്റെ റിമ്മും കാര്യങ്ങളൊക്കെ നമ്മുടെ സാധാ ടിപ്പിക്കൽ സൈക്കിളിൽ കാണുന്ന പോലത്തെ കമ്പിയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നുള്ളത്. പിന്നെ ഇത്രയും ടയർ സൈസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് ചവിട്ടാൻ കുറച്ച് പാടാൻ തോന്നും. പക്ഷേ ഈ ഗിയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ ചവിട്ടിക്കൊണ്ട് പോകാം കേട്ടോ. ഒരു ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് നല്ല പാടായിരിക്കും. കാരണം ടയർ വിഡ്ത് കൂടുതലായതുകൊണ്ട് നമുക്ക് ചവിട്ടുന്ന ആ ഒരു എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വരും. പിന്നെ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ കാര്യത്തോട്ട് വീണ്ടും വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ പണ്ട് മേടിച്ചു വെക്കുന്ന ടൈപ്പ് ഒരു ഹോണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഹോണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടിപ്പിക്കൽ സൈക്കിളിൻ്റെ ബെല്ലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു 3 മോഡുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്
ബ്ലിങ്ക് ചെയ്യുന്നൊരു മോഡ് ഫ്ലാഷ് ചെയ്യുന്നൊരു മോഡ് അങ്ങനെ മൂന്ന് മോഡുള്ളൊരു ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സൈക്കിളിൻ്റെ ലുക്കിലും അല്ലാതെ പെർഫോമൻസിലുള്ള കാര്യങ്ങളും. പിന്നെ നമുക്ക് ചവിട്ടിക്കൊണ്ടുള്ള കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഈ ഒരു ടയറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ നോർമൽ സൈക്കിളാട്ടോ ഇത്. ഇതിൻ്റെ ഒരു ടയർ സൈസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലുക്കിൽ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ സൈക്കിളിൻ്റെ ഓണർ. എടാ മോനെ പേര് പറയടാ. എൻ്റെ പേര് കൃഷ്ണേന്ദ്. കൃഷ്ണേന്ദ്രാട്ടോ പേര്. നമ്മുടെ സബ്സ്ക്രൈബറും കൂടാണ്. അപ്പോൾ ഇത് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക. നെക്സ്റ്റ് ഇനി അടിപൊളി ഒരു കിടിലം ബ്ലോഗ് കാണുന്നത് ഫാറ്റ് ബൈക്കിൻ്റെ ഓൾമോസ്റ്റ് പാതി പ്രൈസ് ഈ ഒരു രണ്ട് ടയറിനായിരിക്കും കേട്ടോ. അത്തരത്തിലൊരു ട്യൂബ്ലെസ് ടയറും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്.